ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് WWW ആ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം WWW എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം WWW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് അല്ലേ, വേൾഡ് വൈഡ് വെബ് ഇത് കണ്ടുപിടിച്ചത് ടിം ബേണേഴ്സ് ലീ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റായിരുന്നു. 1991 HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ ഇൻവെൻഷനോടുകൂടിയാണ് നമ്മുടെ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു സൂപ്പർ ഇൻഫോർമേഷൻ ഹൈവേയിലോട്ട് നമ്മളെത്തുന്നത്. അതായത് വേൾഡ് വൈഡ് വെബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളെ ഇൻ്റർനെറ്റിലൂടെ, അതായത് നമ്മൾ ഇൻ്റർനെറ്റിലൂടെ നമ്മൾ പല പല സൈറ്റുകൾ അല്ലെങ്കിൽ പല പല ഇൻഫോർമേഷൻസ് നമ്മൾ ഗെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. ഈ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ നമ്മൾ പല പല വെബ് പേജസ് ആയിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. ഈ ദിസ് വെബ് പേജസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓർ എന്താണ് ട്രാൻസ്മിറ്റഡ് ഓവർ ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ ഈ വെബ് പേജസുകളെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അത് യൂസിങ് ദ പ്രോട്ടോക്കോൾ HTTP. അപ്പോൾ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്ത് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. അത് നമുക്ക് ഈ വെബ് പേജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും യൂസിങ് ദ പ്രോട്ടോക്കോൾ HTTP. ഓക്കെ, അപ്പോൾ ടിം ബേർണേഴ്സ് ലീ ആണ് ഇത് കണ്ടുപിടിച്ചത്. WWW എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ഓൾ ദ റിസോഴ്സസ് ആൻഡ് യൂസേഴ്സ് ഓൺ ദ ഇൻ്റർനെറ്റ് ദാറ്റ് ഷെയർ യൂസിങ് ദ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ യൂസേഴ്സ് ഈ പേജസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് റിസോഴ്സസ് നമ്മൾ ഷെയർ ചെയ്യുന്നതും ഗെറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മൾ HTTP പ്രോട്ടോക്കോൾ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലയൻറ്റ് സെർവർ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം അറിയാം, നമുക്ക് ഒരു എന്താണ് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യും അല്ലേ, അതിനെ നമ്മൾ ക്ലയൻറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഏത് സിസ്റ്റത്തിൽ നിന്നാണോ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ റിസോഴ്സ് കിട്ടുന്നത് അതിനെ നമ്മൾ സെർവർ മെഷീൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു ക്ലയൻറ്റ് സെർവർ മോഡലിലാണ് ഈ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, വേൾഡ് വൈഡ് വെബിൻ്റെ അല്ലെങ്കിൽ WWW വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയൻറ്റ് സെർവർ സിസ്റ്റം മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു യൂസേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വേൾഡ് വൈഡ് വെബിനെ കാണുവാണെങ്കിൽ യൂസർ നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്താണ് ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വെബ് പേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ യൂസറിൻ്റെ ആവശ്യമുള്ള എന്താണ് ലിങ്കുകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക്, ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇൻഫോർമേഷൻസ് നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേക്കും ഈ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ വെബ് പേജസിൻ്റെ കൂടെ എന്ത് കാണും, കുറേ ഹൈപ്പർ ലിങ്കുകൾ കാണും. ഹൈപ്പർ ലിങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ കുറേ ടെക്സ്റ്റുകൾ കാണും. ആ ടെക്സ്റ്റുകൾ അണ്ടർലൈൻഡ് ആയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റുകളായിരിക്കും. ആ ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഗെയിൻ എന്ത് ചെയ്യുന്നു, അതർ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതർ വെബ് പേജസിനകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്, നാവിഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ഓർ പോയിൻറ്റേഴ്സ് ഉണ്ടാകും. ഹൈപ്പർ ലിങ്ക് ഓർ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിസ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ് സ്ട്രിങ്സ് ഓഫ് ടെക്സ്റ്റ് ഉണ്ടാകും ദാറ്റ് ലിങ്ക് ടു അതർ പേജസ്. അതിനകത്ത് കുറച്ച് സ്ട്രിങ്സ് ഓഫ് ടെക്സ്റ്റ് ഉണ്ടാകും. ആ ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ആർ ലിങ്ക് ടു അതർ പേജസ്, വേറെ വെബ് പേജസിലോട്ട് ഉള്ള ലിങ്കുകളായിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അതിനെ നമ്മൾ ലിങ്ക് അല്ലെങ്കിൽ പോയിൻറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഹൈപ്പർ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് പേജസ് മിക്സ്ഡ് വിത്ത് അതർ മീഡിയ, അതായത് അതിനകത്ത് തന്നെ നമുക്ക് എന്തും കാണും, ഓഡിയോയോ വീഡിയോയോ മിക്സിങ്ങോ. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻഫോർമേഷൻസ് വേണമെങ്കിലും നമുക്ക് ഈ ഹൈപ്പർ ടെക്സ്റ്റ് പേജസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഹൈപ്പർ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ മീഡിയ ഉണ്ട്. വീഡിയോയോ ഓഡിയോയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സിങ്ങോ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേൾഡ് വൈഡ് വെബ് ടിം ബേർണേഴ്സ് ലീ കണ്ടുപിടിച്ചു യൂസിങ് ദ പ്രോട്ടോക്കോൾ HTTP. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ ക്ലയൻറ്റ് സെർവർ മോഡൽ. ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡോക്യുമെൻസിൻ്റെ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡോക്യുമെൻസ് അല്ലെങ്കിൽ വെബ് പേജസിനകത്ത് എന്ത് കാണും, ഡോക്യുമെൻസ് അല്ലെങ്കിൽ വെബ് പേജസിനകത്ത് ലിങ്കുകൾ ഹൈപ്പർ ലിങ്കുകൾ കാണും, അതുപോലെ തന്നെ ഹൈപ്പർ മീഡിയാസും കാണും. ഇനി അപ്പം എന്താണ്, അപ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വേൾഡ് വൈഡ് വെബ് ആൻഡ് ഇൻ്റർനെറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. അപ്പോൾ വേൾഡ് വൈഡ് വെബ് ആണ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് ഒരു ഇൻഫോർമേഷൻ ഷെയറിങ്,
അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ത്രൂ ഇൻ്റർനെറ്റ് യൂസിങ് ദ പ്രോട്ടോകോൾ എച്ച് ടി ടി പി ആണ് എന്തെന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനെറ്റ് ആൻഡ് വേൾഡ് വൈഡ് വെബ്? ഓക്കെ, അത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. എന്താണ് ലാക്സ് ഓഫ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യുന്ന ഒരു എന്താണ് ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വേ ഓഫ് ആക്സസിങ് ഇൻഫോർമേഷൻ ത്രൂ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, സം പ്രോട്ടോകോൾ യൂസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. മറ്റതെന്താണ്? മാസീവ് നെറ്റ്വർക്ക്സിൻ്റെ ഒരു കളക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനകത്ത് ശരിക്കും ഉള്ളത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഹാർഡ്വെയർ എലമെൻറ്റ്സ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, സ്വിച്ചേഴ്സ്, റൂട്ടേഴ്സ്, കേബിൾസ്. ആ കണക്ഷൻ അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് കണക്ട് ചെയ്തിരിക്കുന്നത് ആണ് അതിനകത്തുള്ളത്. വേരിയസ് ഹാർഡ്വെയർ കമ്പോണൻസ് ആണ് നമ്മുടെ ഇൻ്റർനെറ്റിനകത്തുള്ളത്. പക്ഷേ WW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻ റിസോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് സച്ച് ആസ് ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, ഇമേജസ്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ എന്താണ് ഡോക്യുമെൻറ്റ്സിനെ അല്ലെങ്കിൽ വീഡിയോസ് ഇമേജസ് ആയിട്ട് ഇൻഫോർമേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളക്ഷനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് യൂസസ് ഏതാണ്? ഇൻ്റർനെറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ഇൻ്റർനെറ്റിലുള്ള ഡിഫറൻറ്റ് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഷെയറിംഗ് നടക്കുന്നത്. പക്ഷേ എന്താണ് വേൾഡ് വൈഡ് വെബിനകത്താണെങ്കിൽ യൂസിങ് ദ പ്രോട്ടോക്കോൾ HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ സൂപ്പർ ഹൈവേ. അതായത് അത് എന്താണ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു ഹൈവേ മാത്രമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ, ഇൻഫോർമേഷനാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് ഇൻ 1969, നെയിംഡ് ആസ് അർപ്പാനെറ്റ്. അർപ്പാനെറ്റ് എന്ന് പറയുന്ന ഒരു അതായിരുന്നു ഇതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അത് ഇൻവെൻറ്റ് ചെയ്ത് 1969. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് 1989 ടിം ബെർണേഴ്സ് ലീ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റും WWW തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. പക്ഷേ WWW എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ത്രൂ എന്താണ് ഇൻ്റർനെറ്റ് യൂസിംഗ് ദ പ്രോട്ടോകോൾ HTTP. ഓക്കെ, സോ ബാക്കി നെക്സ്റ്റ് ഡേ നോക്കാം.